എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വൈദ്യുതി ഉപയോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട KCB മൂന്ന് അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഇതിൽ ആദ്യത്തെ അറിയിപ്പ്, വൈദ്യുതി സേവനങ്ങൾക്ക് ഇനി KCB ഓഫീസ് സന്ദർശിക്കേണ്ടതില്ല എന്ന് KCB അറിയിച്ചിട്ടുണ്ട്. വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിനും ഉടമസ്ഥാവകാശം മാറ്റുന്നതിനും താരിഫ് മാറ്റത്തിനും ഫേസ് മാറ്റത്തിനും കണക്റ്റഡ് ലോഡ് മാറ്റത്തിനും വൈദ്യുതി മീറ്റർ മാറ്റി സ്ഥാപിക്കുന്നതിനും ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിനും ടോൾ ഫ്രീ നമ്പറുകളിൽ വിളിച്ചാൽ എല്ലാ സേവനങ്ങളും വാതിൽപ്പടിയായി വീടുകളിലെത്തും. ഇതിനുവേണ്ടി 1912 എന്ന ടോൾ ഫ്രീ നമ്പറിലോ 94 96 00 1912 എന്ന കസ്റ്റമർ ഹെൽപ്പ് ലൈൻ നമ്പറിലോ ആണ് വിളിക്കേണ്ടത്. www.ss.kcb.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചും വാതിൽപ്പടി സേവനങ്ങൾ നേടാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ ഉദ്യോഗസ്ഥൻ ഉപഭോക്താവുമായി ഫോണിൽ തിരിച്ച് ബന്ധപ്പെടുകയും ഉപഭോക്താവിന് സൗകര്യമുള്ള സമയത്ത് വാതിൽപ്പടി സേവനം ലഭ്യമാക്കുകയും ചെയ്യും എന്നാണ് KCB അറിയിച്ചിട്ടുള്ളത്. ഇനി KCB നൽകുന്ന കറണ്ട് ബില്ലിൽ സംശയം ഉണ്ട് എങ്കിൽ KCB വെബ്സൈറ്റായ www.kcb.inലെ ഇലക്ട്രിസിറ്റി ബിൽ കാൽക്കുലേറ്റർ എന്ന സൗകര്യം ഉപയോഗപ്പെടുത്തി വൈദ്യുതി ബിൽ തുക സ്വയം കണക്കുകൂട്ടി ബോധ്യപ്പെടാവുന്നതാണ്. തികച്ചും അനായാസമായി വൈദ്യുതി താരിഫും ആകെ ഉപയോഗവും രേഖപ്പെടുത്തി വൈദ്യുതി ബിൽ തുക കണക്കാക്കാവുന്നതാണ്. വൈദ്യുതി ചാർജ് എങ്ങനെ കണക്കാക്കി എന്ന് വിശദമായി അറിയാനും കഴിയും. അടുത്ത അറിയിപ്പാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. വൈദ്യുതി മോഷണം കഴിഞ്ഞ സാമ്പത്തിക വർഷം പിഴ ചുമത്തിയത് 40 കോടിയിലധികം രൂപയാണ് എന്ന് KCB അറിയിച്ചു. കേരളത്തിലെമ്പാടുമുള്ള KCB ആൻറ്റി പവർ തെഫ്റ്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ വ്യാപക തോതിൽ ക്രമക്കേടുകളും വൈദ്യുതി മോഷണവും കണ്ടെത്തുകയുണ്ടായി. 2022 ഏപ്രിൽ മുതൽ 2023 മാർച്ച് വരെ നടത്തിയത് 37372 പരിശോധനകളാണ്. ഇത്രയും പരിശോധനയിൽ നിന്നും 43 കോടിയിൽ പരം രൂപയാണ് പിഴയായി ചുമത്തിയിട്ടുള്ളത്. തുടർന്നുള്ള ദിവസങ്ങളിലും ശക്തമായ പരിശോധനകൾ സംസ്ഥാന വ്യാപകമായി നടത്താനും ക്രമക്കേടുകളോ വൈദ്യുതി മോഷണമോ കണ്ടെത്തിയാൽ കർശനമായ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് KCB വിജിലൻസ് വിഭാഗം തീരുമാനിച്ചിട്ടുള്ളത് എന്ന് KCB അറിയിച്ചിട്ടുണ്ട്. വൈദ്യുതി മോഷണം ക്രിമിനൽ കുറ്റമാണ്. കണ്ടുപിടിക്കപ്പെട്ടാൽ ഇലക്ട്രിസിറ്റി ആക്ട് 2003 സെക്ഷൻ 135 പ്രകാരം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും പിഴ ചുമത്തുകയും ചെയ്യും. ജാമ്യമില്ലാത്ത വകുപ്പ് അനുസരിച്ച് കേസ് എടുക്കുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യും. വൈദ്യുതി മോഷണം നടത്തുന്നത് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് എന്നും KCB നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലായി വൈദ്യുതി മോഷണത്തിന് പിഴയായി ചുമത്തിയിട്ടുള്ളത് 400,000 രൂപയോളമാണ്. ഇത്രയും ഭീമമായ തുക അടയ്ക്കേണ്ടി വരും എന്ന് മാത്രമല്ല കേസിൽ പെടുകയും അറസ്റ്റിലാകുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാകും. ഇക്കാര്യം എല്ലാ ആളുകളും മനസ്സിലാക്കുക. KCB അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ വീടുകളിൽ പഴയ ഫ്യൂസുകളാണ് എങ്കിൽ അത് മാറ്റി RCCB വീട്ടിൽ സ്ഥാപിക്കുകയാണ് എങ്കിൽ വൈദ്യുതി ചോർച്ചയും ഇലക്ട്രിക് ഷോക്കും ഒഴിവാക്കാനാകും എന്ന് KCB പ്രധാനമായി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പല വീടുകളിലും നമ്മൾ എത്ര ഉപയോഗം കുറച്ചിട്ടും കറണ്ട് ചാർജ് കുറയാത്ത സാഹചര്യത്തിൽ ഈ കാര്യം കൃത്യമായി ഒന്ന് പരീക്ഷിക്കുന്നത് നല്ലതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ബൈ ബൈ.